के लिए बचे हैं, चार किल से अभी तक स्मूथ नहीं किए, ये चार किल से अभी तक नहीं किए हैं, और मेरे को लग रहा है एक प्लेयर फर्स्ट में चार किल्स के लिए यस फर्स्ट गेम में यहाँ पे क्वार्टर खेल गया था और स्मूथ आगे बढ़ते हुए स्नैपर के साथ में क्या यहाँ पे बिगड़ने से क्या करना, दूसरा डिसीजन देखने वाली बात नहीं थी यहाँ पे। अरे भाई साहब चारों बंदों को हिला के दो बंदों को नॉक कर दिया स्नैपर से, भाई तीन बंदों को यहाँ पे स्नैपर से नॉक कर देंगे, जैसे मैंने बताया बहुत ही लो एंड पीस में खेलते हैं और यहाँ पे स्मूथ ट्रिपल को। അപ്പോൾ എൻ്റെ എല്ലാ ചെങ്കമച്ചമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ഏജ് സ്മൂത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ Y444നെ ഇൻസ്പയർ ആയിക്കൊണ്ട് കളിക്കുന്ന ഒരു അടിപൊളി അല്ലെങ്കിൽ അതിനെക്കാട്ടും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഏജ് സ്മൂത്ത് എന്ന് നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏജ് സ്മൂത്തിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതേപോലുള്ള വീഡിയോസ് കിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാനിവിടെ തമ്പനെയില് ഹാക്കർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വേൾഡിൽ തന്നെ ഫാസ്റ്റായിട്ട് കളിക്കുന്ന നമ്മുടെ വിൻസെൻസോ അല്ലെങ്കിൽ മെനാസർവറിലെ സ്കോഡ് മെയിൻ സ്കോഡായിട്ടുള്ള വിൻസെൻസോ ബി എൻ എൽ മോറോ തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ വന്നിട്ട് ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കളിച്ച് നമ്മുടെ ഏജ് സ്മൂത്ത് അവരെ സ്കോഡ് വൈപ്പ് ചെയ്യണമെങ്കിൽ ഇവൻ അത്ര നിസ്സാരക്കാരനല്ല, ഹാക്കറെ വെല്ലുന്ന ഗെയിം പ്ലേയാണ് നമ്മുടെ ഏജ് സ്മൂത്ത് കളിക്കുന്നതെന്ന് എല്ലാ കൂട്ടർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കൊച്ചു കില്ലാടിയാണ്, കൊച്ചു നിന്നുമല്ല വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു പി സി പ്ലെയറാണ് നമ്മുടെ ഏജ് സ്മൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് പിന്നെ സ്മൂത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 14-15 വയസ്സ് മാത്രമുള്ള ഒരു ലോ എൻഡ് പി സിയിൽ കളിക്കുന്ന ഒരു ലെജൻഡറി പ്ലെയറാണെന്ന് നോൺ സ്റ്റോപ്പ് ഗെയിമിംഗ് വരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഏജ് സ്മൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. നമ്മളൊരു ഫ്രീ ഫയർ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലുള്ള പ്ലേസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു കൊച്ചു കേരളത്തിൽ നിന്നും ഇതേപോലുള്ള പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഈ ഒരു പ്ലെയർ മാത്രമല്ല അബി ട്രിപ്പിൾ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഏജ് സ്മൂത്തിന് കിട്ടിയതുപോലെ ഒരു അവസരം കിട്ടിയില്ലെന്നേ ഉള്ളൂ. നല്ല രീതിക്ക് സ്കില്ലഡായിട്ട് തന്നെ ഉള്ളൊരു പ്ലെയറാണ് നമ്മുടെ അബി ട്രിപ്പിളേനും. അപ്പോൾ മാക്സിമം നമ്മുടെ അബി ട്രിപ്പിളേനും അതുപോലെ പല പി സി പ്ലേയേഴ്സിനെയും അല്ലെങ്കിൽ ഫോം പ്ലേയേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നാളെ നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേ നിങ്ങൾ നല്ലപോലെ കളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്കില്ലഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് നിങ്ങളറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അതേപോലെയൊക്കെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അവരെ വീഡിയോസൊക്കെ കണ്ട് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ ഗൈസ് പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്മൂത്ത് ഒരു മാക്രോ യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണെന്ന്. ഒരിക്കലും മാക്രോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സ്മൂത്ത് ഒരു ഹാൻഡ് ക്യാം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കാണാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും അടിക്കാതിരിക്കുക എനിക്ക് അതേയുള്ളൂ പറയാൻ. കാരണം നെഗറ്റീവ് അടിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഇവൻ ഹാക്കറാണ് അല്ലെങ്കിൽ ഇവൻ മാക്രോ സ്ക്രിപ്റ്റാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒരിക്കലും നമ്മൾ ഇതേപോലുള്ള പ്ലേസിനെ നെഗറ്റീവ് അടിച്ച് തളർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിക്ക് തന്നെ ഇപ്പം ക്ലിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ ഏജ് സ്മൂത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ Y444 എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. അപ്പോൾ നമ്മുടെ പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള മിക്ക യൂട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ കൂടെ പോലും 1v4 കളിച്ച് ആ ഒരു സ്കോഡിനെ വൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ടൊക്കെ തന്നെ പലരും പറയുന്നൊരു കാര്യമാണ് ഫോൺ വേഴ്സസ് പി സി ആണ് കളിക്കുന്നതെന്ന്. അത് 100% ശരിയാണ്. ഫോണിനെ സംബന്ധിച്ചിടത്തോളം പി സിക്ക് നല്ല രീതിക്ക് തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിൻസെൻസോ ബി എൻ എൽ അലയിൽ ആ ഒരു ഓവർ പവർ സ്കോഡിനെ വൈപ്പ് ചെയ്യാൻ ഈ ഒരു പ്ലെയറിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് വേറെ ലെവലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരിക്കലും ഇനി ആ ഒരു ന്യായം ആരും പറയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഏജ് സ്മൂത്ത് അലയിൽ ഇന്ത്യൻ Y444നെ കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. പലരും പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് ഇന്ത്യൻ നമ്പർ 1 ഫാസ്റ്റസ്റ്റ് പ്ലെയർ അലയിൽ അപ്കമിംഗ് ഇന്ത്യൻ നമ്പർ 1 ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരട്ടെ. അപ്പോൾ നമ്മുടെ റെജിസ്റ്ററിന് കൊടുത്ത് അതേ ഒരു സപ്പോർട്ട് ഈ ഒരു പ്ലെയറിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഇവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോസ് കണ്ടാൽ ഇവൻ വളർന്നു പോകുമോ എന്ന് കരുതി സപ്പോർട്ട് ചെയ്യാത്തവരാണ് നമ്മുടെ മലയാളികൾ എന്നാണ് പലരും പറയാനുള്ളത്. ജസ്റ്റ് അതിനൊക്കെ ഒരു മാറ്റം വരുത്തി ഇതേപോലുള്ള സമയം പ്ലേസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയിൽ. ബൈ ബൈ ഗൈസ്.